പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓം ഗും ഗുരുഭ്യോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നവരാത്രി ഉത്സവം അടുക്കുകയാണല്ലോ. മഹിഷാസുരമർദ്ദിനിയായ ദേവിയുടെ മഹാത്മ്യ കഥയാണ് ഇന്നത്തെ ഈ വീഡിയോ. ബ്രഹ്മാവിന്റെ പൗത്രനായ കശ്യപന് ദിതിയിലും അതിഥിയിലും ഉണ്ടായ മക്കളാണല്ലോ ദേവാസുരന്മാർ. മൂന്ന് ലോകങ്ങളും തങ്ങളുടെ അധീനതയിലാക്കുവാൻ ദേവന്മാരും അസുരന്മാരും നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടിരുന്നു. അസുരന്മാരാകട്ടെ, സത്യധർമാദികൾക്ക് സ്ഥാനം കൽപ്പിച്ചിരുന്നില്ല. അവർ ദുഷ്ടമാർഗത്തിലൂടെയാണ് വിജയം കൈവരിച്ചിരുന്നത്. ദേവന്മാർ സന്മാർഗത്തിൽ ഉറച്ച് ഭഗവത് കൃപയോടെയാണ് എന്നും വിജയം കൈവരിച്ചിരുന്നത്. ഒരിക്കൽ അസുരരാജാവായ മഹിഷൻ വലിയൊരു സൈന്യം സംഭരിച്ച് ദേവേന്ദ്രനെ യുദ്ധത്തിന് ക്ഷണിച്ചു. ആ യുദ്ധം 100 കൊല്ലത്തോളം നീണ്ടുനിന്നു. ഒടുവിൽ അസുരന്മാർ മായാവിദ്യ ഉപയോഗിച്ച്, അതായത് ചതിയിൽ, ദേവന്മാരെ കീഴ്പ്പെടുത്തി. ദുഃഖിതരായ ദേവന്മാർ ബ്രഹ്മാവിനെ കണ്ട് സങ്കടമുണർത്തിച്ചു. ബ്രഹ്മാവാകട്ടെ ഇതിനൊരു പരിഹാരം കാണാനായി ദേവന്മാരെയും കൂട്ടി മഹാവിഷ്ണുവിൻ്റെയും ശ്രീപരമേശ്വരൻ്റെയും അടുത്തെത്തി. ദേവന്മാരുടെ സങ്കടമെല്ലാം കേട്ട് കോപതാപാദികളാൽ ജ്വലിക്കുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ മുഖങ്ങളിൽ നിന്ന് ഒരു മഹത്തായ തേജസ് ആവിർഭവിച്ചു. അതോടൊപ്പം അനേക കോടി ദേവന്മാരിൽ നിന്നും സമാനമായ തേജസ് നിഷ്ക്രമിച്ചു. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു നാരീരൂപം പൂണ്ട് 3 ലോകങ്ങളിലും പ്രകാശം പരത്തി. ശൈവ തേജസ് ആ ദിവ്യരൂപത്തിൻ്റെ മുഖമായും വൈഷ്ണവ തേജസ് ബാഹുക്കളായും ബ്രഹ്മ തേജസ് പാദങ്ങളായും ഭവിച്ചു. യമ തേജസ് കേശങ്ങളായും സൂര്യ തേജസ് സ്തനങ്ങളായും വരുണ തേജസ് വിരലുകളായും കുബേര തേജസ് നാസികയായും പ്രജാപതി തേജസ് പല്ലുകളായും അഗ്നി തേജസ് 3 നേത്രങ്ങളായും വായു തേജസ് കർണങ്ങളായും തീർന്നു. ഉജ്ജ്വല പ്രഭ ചൊരിയുന്ന ആ ദേവീരൂപം കണ്ട് ദേവന്മാർ സന്തുഷ്ടരായി. ദേവലോകത്തെ മഹിഷാസുരന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി അവതരിച്ച ദേവിയെ അവർ വണങ്ങി നിന്നു. ദേവിയെ യുദ്ധത്തിന് സജ്ജയാക്കുവാൻ ദേവേന്ദ്രൻ വജ്രായുധവും യമൻ കാലദണ്ഡവും വരുണൻ പാശവും ശിവൻ ശൂലവും വിഷ്ണു ചക്രവും അഗ്നി ശക്തിയും നൽകി. വായു ഭഗവാൻ വില്ലും അമ്പൊഴിയാത്ത ആവനാഴിയും നൽകി. ബ്രഹ്മാവ് കമണ്ഡലവും പ്രജാപതി അക്ഷമാലയും ക്ഷീരസമുദ്രം ശ്രേഷ്ഠഹാരം പട്ടുവസ്ത്രങ്ങൾ എന്നിവയും നൽകി. കാലൻ വാളും പരിചയം നൽകി. വിശ്വകർമാവ് ചൂടാരത്നവും മറ്റാഭരണങ്ങളും നൽകി. സമുദ്രദേവത ഒരിക്കലും വാടാത്ത താമരമാലകൾ നൽകി. ഹിമവാൻ വാഹനമായി ദേവിക്ക് സിംഹത്തെ കൊടുത്തു. കുബേരൻ അമൃതകുംഭത്തെയും അനന്തൻ നാഗഹാരത്തെയും നൽകി. ഇപ്രകാരം ആയുധങ്ങളും ആഭരണങ്ങളും ധരിച്ച് ദേവി യുദ്ധസന്നദ്ധയായി. സിംഹവാഹനത്തിൽ എഴുന്നള്ളി വന്ന ദേവിയെ ദേവന്മാരും മുനിജനവും ജയ ജയ ശബ്ദം മുഴക്കി സ്തുതിച്ചു. ആപത്തു മണത്തറിഞ്ഞ മഹിഷാസുരൻ തൻ്റെ സൈന്യവുമായി ദേവിയെ നേരിടാൻ പുറപ്പെട്ടു. ഭൂമണ്ഡലം നിറഞ്ഞ പ്രകാശം, ദിക്കങ്ങും വിറകൊള്ളുന്ന ഞാണൊലി, ദേവിയുടെ കൈകളിലെ പ്രഭ, ഇതെല്ലാം കണ്ട് അന്താളിച്ചുപോയ മഹിഷാസുരൻ അടുത്ത നിമിഷം പോർവിളി മുഴക്കി അസുരപ്പടയെ ഉണർത്തി. അങ്ങനെ ഘോരയുദ്ധം ആരംഭിച്ചു. സ്ത്രീയാണെങ്കിലും ദേവിയെ തോൽപ്പിക്കാൻ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിയ അസുരപ്പട ദേവിയെ വധിക്കാൻ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഏറെക്കുറെ ഏകപക്ഷീയമായി തന്നെ ദേവി മുന്നേറി. ദേവിയോടൊപ്പമുള്ള ഭൂതഗണങ്ങൾ മുഴക്കിയിരുന്ന ഖണ്ഡാരവും കേട്ടു തന്നെ അസുരന്മാർ മോഹാലസ്യപ്പെട്ടു വീണു. അസുരന്മാർ ദേവിയെ ശരവർഷം കൊണ്ട് മൂടി. എന്നാൽ ദേവിയെ ക്ഷതമേൽപ്പിക്കാൻ മഹിഷാസുരന്റെ സേനാനായകന്മാർക്കോ അസ്ത്രങ്ങൾക്കോ ആയില്ല.
യുദ്ധത്തിൽ തന്റെ സൈന്യവും സേനാനായകന്മാരും മരിച്ചു വീഴുന്നത് കണ്ട മഹിഷൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. അയാൾ ഭയങ്കരമായൊരു മഹിഷത്തിന്റെ രൂപം ധരിച്ച് ദേവിയുടെ സൈന്യഗണങ്ങളെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി. മഹിഷം ഭൂതഗണങ്ങളെയും ദേവിയുടെ വാഹനമായ സിംഹത്തെയും വമ്പൻ പാറകൾ എടുത്തെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ചു. മഹിഷത്തിന്റെ ശക്തിയായ ചവിട്ടേറ്റ് ഭൂമി കുലുങ്ങി. വാലുകൊണ്ടുള്ള ആഘാതത്തിൽ കടൽ ഇളകിമറിഞ്ഞു. ശിരസിന്റെ ചലനത്താൽ മേഘങ്ങൾ പൊടിഞ്ഞു വീണു. നിശ്വാസ വായുവേറ്റ് പർവ്വതങ്ങൾ മറിഞ്ഞു വീണു. ഇങ്ങനെ സംഹാര രുദ്രനായി നാശം വിതച്ച മഹിഷാസുരനെ കണ്ട് ദേവി സ്വയം മന്ദഹസിച്ചു. ദേവി ഒരു വലിയ പാശം കൊണ്ട് മഹിഷന്റെ ദേഹം വരിഞ്ഞുകെട്ടി. ഉടൻ അവൻ മഹിഷരൂപം ഉപേക്ഷിച്ച് സിംഹരൂപം പ്രാപിച്ചു. ദേവി ആ സിംഹത്തെയും വെട്ടി. ഉടൻ മഹിഷൻ സിംഹരൂപം വെടിഞ്ഞ് ഒരു പുരുഷനായി വാളും പരിചയും കയ്യിലെടുത്തു. അവ മുറിഞ്ഞപ്പോൾ ആനയുടെ രൂപത്തിൽ വന്ന് ദേവിയുടെ വാഹനമായ സിംഹത്തെ ആക്രമിച്ചു. അതുകൊണ്ടും പ്രയോജനമില്ല എന്നു കണ്ടപ്പോൾ വീണ്ടും മഹിഷരൂപത്തിൽ വന്ന് പൂർവാധികം ശക്തിയിൽ യുദ്ധം തുടങ്ങി. എന്നാൽ ദേവിയാകട്ടെ മഹിഷന്റെ പുറത്തു കയറി കഴുത്തിൽ ശൂലം ആഴ്ത്തി വാളുകൊണ്ട് തലയർത്തു. അങ്ങനെ മഹിഷാസുരന്റെ ദുഷ്ടഭരണത്തിൽ നിന്നും ദേവലോകം വീണ്ടെടുത്തു. ആ ശക്തിസ്വരൂപിണിയെ സ്തുതിച്ചു പാടാൻ ദേവന്മാർ മത്സരിച്ചു. മഹർഷിമാരും ഗന്ധർവന്മാരുമെല്ലാം സ്തുതിഗീതങ്ങൾ ആലപിച്ചു. ദേവി മഹാത്മ്യത്തിൽ മഹിഷാസുരമർദ്ദിനിയായ ദേവിയെ സ്തുതിക്കുന്നത് ഇപ്രകാരമാണ്: വിശ്വം നിറഞ്ഞവളും സകല ദേവഗണങ്ങളുടെയും തേജസ്സിൽ നിന്ന് ഉയർക്കൊണ്ടവളുമായ മഹാമായയ്ക്ക് നമസ്കാരം. സർവമംഗള സ്വരൂപിണിയായ ആ വിശ്വമാതാവ് ഞങ്ങൾക്കും മംഗളം നൽകട്ടെ. അമ്മ കാർത്യായനി ദേവി അധർമ്മനാശത്തിനും ലോകരക്ഷയ്ക്കും കാരണഭൂതയായി തീർന്നു. സത്കൃത്യങ്ങൾ ചെയ്യുന്നിടത്ത് ഐശ്വര്യദായിനിയായും ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നിടത്ത് അനിഷ്ടകാരിണിയായും അമ്മ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ദേവന്മാരുടെയും തേജസ്സിൽ നിന്നുത്ഭവിച്ച് മായാരൂപിണിയായി മഹിഷാസുരവധം നിർവഹിച്ച ആ ദേവി തന്നെയാണ് നമ്മുടെ മനസ്സിനെയും വ്യാമോഹിപ്പിച്ച് സംസാരത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. അതിനാൽ ജീവിത ദുഃഖങ്ങളിൽ നിന്നു രക്ഷ നേടാൻ ഈ മഹാമായയെ തന്നെ ഉപാസിക്കുക. ഈ ദേവി തന്നെ ശ്രീപാർവതിയുടെ ദേഹത്തിൽ നിന്നും ആവിർഭവിച്ച് ശുംഭനിശുംഭന്മാരെ നിഗ്രഹിച്ച കഥയുമുണ്ട്. ദേവി ദേവിയുടെ കർത്തവ്യം നിർവഹിച്ച മഹിഷാസുര വധം കഴിഞ്ഞ് അപ്രത്യക്ഷമായി എന്നാണ് ഐതിഹ്യം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.